ടെക്നോയുടെ ടെക്നോ കാമോൺ 19 പ്രോ 5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പ് പല രാജ്യങ്ങളിലും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ കാമോൺ 19 പ്രോ 5 എന്ന ഫോണിലെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത, ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ വരിക, അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ കാമോൺ 19 പ്രോ 5G 6.8 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ LCD പാനലായിരിക്കും വരിക, AMOLED ഡിസ്പ്ലേ ഒന്നും വരില്ല. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ അത്യാവശ്യം ചെറിയ ബെസൽസുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വരാനാണ് സാധ്യത. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MediaTek Dimensity 810 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തരക്കേടില്ലാത്ത ഒരു എൻട്രി ലെവൽ 5G പ്രോസസ്സറാണ്. എടുത്തു വരേണ്ട കാര്യം ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നതായിരിക്കും. LPDDR4X റാം ആയിരിക്കും ഈ ഫോണിൽ വരിക. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരും. പിന്നെ 3.5 mm മൊബൈൽ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 12 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ 64 MP F1.6 അപ്പേർച്ചർ വരുന്ന മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. ഇത് RGBW+G+P സെൻസർ ആയിരിക്കും. പിന്നെ ഇതിൽ OIS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ 2 MP ഒരു ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. 5000mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 33W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ August 10 ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ മുമ്പ് ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $320 എന്ന പ്രൈസ് റേഞ്ചിലാണ്. അതായത് ഏകദേശം 24,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസിങ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്ര ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഡിസ്പ്ലേയിൽ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ AMOLED ഡിസ്പ്ലേ വരുന്നില്ല, LCD പാനലേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല MediaTek Dimensity 810 എന്ന പ്രോസസ്സർ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണ് ഒരു കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഫോണിൻ്റെ വില 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് ഈ ഫോണ് ഒരു 17,000-18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ടെക്നോയുടെ ടെക്നോ കാമോൺ 19 പ്രോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.